ആ നിലക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദൗത്യം ഇന്ന് കൂടിക്കൂടി വരികയാണ്. നമുക്കറിയാം ഏറെ കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാവുന്ന പോലെ നമുക്ക് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ അവർ ആ കാലഘട്ടത്തെ അഭിമുഖീകരിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്രപരമായ ഘട്ടത്തിലൂടെ കയറി ഇറങ്ങിയ ഒരു ദശാബ്ദമാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദശാബ്ദം. ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ അർദ്ധ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ആ അർദ്ധ നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മഹത്തായ ഒരു പാരമ്പര്യം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ആ പാരമ്പര്യം ഇസ്ലാമിന്റെ സമഗ്രമായ സൗന്ദര്യത്തെ ആവിഷ്കരിച്ച ഒരു പാരമ്പര്യമാണ്. തീർച്ചയായും അതിന്റെ അടിത്തറ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും തന്നെയാണ്. ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ എന്താണോ, ഈ കാലഘട്ടം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ, പുതിയ കാലത്തിന്റെ ചോദ്യങ്ങൾ എന്താണോ, ആ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ സമുദായത്തെ, ഈ ചെറുപ്പക്കാരെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ ഒന്നാകെ പ്രാപ്തമാക്കുക എന്ന് പറയുന്ന ചരിത്രപരമായ ദൗത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാർ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം, ഒരു മേഖല മാത്രമുള്ള ചരിത്രമായിരുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചിർക്കൻ പ്രവണതകളും ബിദ്അത്തുകളും ഒക്കെ നടമാടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കാനുള്ള വീര്യവും ഊർജവും ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർ കാണിക്കുകയുണ്ടായി. എന്നാൽ അവിടെ മാത്രം ഈ പ്രസ്ഥാനം ഒതുങ്ങിനിന്നിരുന്നില്ല. ഈ പ്രസ്ഥാനത്തിന്റെ മണ്ണ് ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ കൊടുങ്ങല്ലൂരിലായിരുന്നു. ഇസ്ലാം മുസ്ലിം ഐക്യ സംഘം എന്ന പേരിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല രൂപമുണ്ടായിട്ടുള്ളത്. സമുദായത്തിനിടയിലുള്ള അനൈക്യ പ്രവണതകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരിൽ ഐക്യമുണ്ടാക്കുക എന്ന മഹത്തായ ഇസ്ലാമിക ദൗത്യമാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാർ ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം എന്തൊക്കെ പ്രതിവിധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടോ അവിടെയൊക്കെ അവരുടെ ശ്രദ്ധയുണ്ടായിരുന്നു. നമ്മുടെ കേരളം അനുഭവിക്കുന്ന ധാർമ്മിക പ്രതിസന്ധിയെ കുറിച്ച് അവർ ആലോചിച്ചിരുന്നു. സാഹിത്യ രംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സംഭാവന ഉണ്ടായിരുന്നു. പത്രപ്രവർത്തന രംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഭാവന ഉണ്ടായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നായകന്മാരുടെ പങ്കുണ്ടായിരുന്നു. വിദ്യാഭ്യാസ വളർച്ചയിൽ നമ്മുടെ നായകന്മാരുടെ ശ്രദ്ധയുണ്ടായിരുന്നു. സ്ത്രീകളുടെ ഉന്നതിയിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നായകന്മാരുടെ ശ്രദ്ധയുണ്ടായിരുന്നു. സർവോപരി ഈ സമൂഹത്തെ ആധുനിക ജീവിതവുമായി അടുപ്പിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ പ്രസ്ഥാനത്തിന് ശ്രദ്ധയുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നും പുറകോട്ട് പോവുകയും ഈ മഹത്തായ നവോത്ഥാനത്തിന്റെ വിപുലമായ ഈ ഭൂമികയിൽ നിന്നും അകന്നു പോവുകയും ഇത്ര വലിയൊരു ആകാശം ഉള്ള ഈ വിപുലമായ ആശയഭൂമികയുടെ ആകാശമുള്ള ഈ പ്രസ്ഥാനത്തെ കേവലം ഒരു കൈവെള്ളയിലേക്ക് ഒതുക്കാനുള്ള, സങ്കോചിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുകയും ചെയ്തൊരു ചരിത്രാനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. ആ ചരിത്രാനുഭവത്തെ നെഞ്ചൂക്കോടുകൂടി പ്രതിരോധിക്കുകയും തിരുത്തുകയും ചെയ്ത മഹത്തായ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനമായ ISM മാത്രമായിരുന്നു ആ പ്രസ്ഥാനം. ആ ചരിത്രപരമായ ദൗത്യം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യം എന്താണോ, നമ്മുടെ ഇന്നലകൾ എന്താണോ, നമ്മുടെ നായകന്മാരെ ഉയർത്തിപ്പിടിച്ച ആദർശം എന്താണോ, ആ ആദർശത്തെ, ആ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ തിരിച്ചു നടത്താനുള്ള ധീരമായ കാൽവെപ്പുകളുടെ ഒരു ഒരു ദശാബ്ദമാണ് വാസ്തവത്തിൽ കഴിഞ്ഞുപോയിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് ആ അർത്ഥത്തിൽ ഒരുപാട് പുതിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രസ്ഥാനം മാത്രമല്ല, അതൊരു മനോഭാവമാണ്. നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള അവകാശപ്പെടുന്ന പല ആളുകളിലും തന്നെ ആ മനോഭാവം സങ്കുചിതമായ പഴിക്കു പോകുന്നുണ്ട്. നമ്മളും ആശങ്കയോടുകൂടി ഓർക്കേണ്ട കാര്യമാണിത്. എപ്പോഴും നമ്മളെ സ്വയം പഠിപ്പിക്കേണ്ട കാര്യമാണിത്. ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ പാരമ്പര്യം അവകാശപ്പെടുന്ന പല സംഘടനകളും ആളുകളും പലപ്പോഴും അതിന്റെ പാരമ്പര്യങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നാരായണ ഗുരു തന്നെ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ചതായി ചരിത്രകൃതികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഏതൊരു ഇസ്ലാഹി ചരിത്രവും
ഏതൊരു നവോത്ഥാന ചരിത്രവും ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുടെ ഘട്ടത്തിൽ നമ്മുടെ പാരമ്പര്യം എന്താണ് അതിനെ ഉയർത്തിപ്പിടിക്കാൻ ഭയലേശമില്ലാതെ ഇസ്ലാഹി പാരമ്പര്യവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം അവിടെയാണ് 1900 ഇവിടെ സൂചിപ്പിച്ച 1992 ചരിത്രപരമായ പ്രസക്തി. നമ്മുടെ പ്രസ്ഥാനം പിളർന്നിട്ടുള്ളത് എന്തെങ്കിലും കേവലമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മാത്രമായിരുന്നില്ല, അതൊരു ഒരു തിരുത്തൽ ശക്തിയുടെ ഫലമായിട്ടായിരുന്നു. ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്ര പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ചെറുപ്പക്കാരുടെ ശക്തമായ മുന്നോട്ട് വരവാണ് വാസ്തവത്തിൽ അവിടെ നാം കണ്ടത്. തീർച്ചയായും ആ പാരമ്പര്യത്തെ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാനും ആദർശത്തെ ഉയർത്തിപ്പിടിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഏതായിരുന്നാലും നമുക്കിനി ശക്തമായി മുന്നോട്ട് പോകണം. ISM ഇവിടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി, ഇത് സമ്മേളനത്തിന്റെ സമാപനമല്ല. നമ്മുടെ സമ്മേളനത്തോളം നമ്മുടെ സമ്മേളനത്തിന്റെ സമാപനമില്ല. തീർച്ചയായും നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നത് ആദർശപരമായ മുന്നേറ്റത്തിന്റെ ഒരു ഘട്ടമാണ്, ആദർശപരമായ ചലനത്തിന്റെ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രത്തിൽ ഒരു സ്തംഭനാവസ്ഥ സംഭവിച്ചുകൂടാ, ചരിത്രത്തിനൊരു സ്തംഭനാവസ്ഥ, ഒരു നിശ്ചലാവസ്ഥ സംഭവിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ വളരെ വിനയത്തോടുകൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രവർത്തകർ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ബഹുമാന്യനായ നമ്മുടെ അതിഥി ചന്ദ്ര മുസഫർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിനെന്താണ് പരിഹാരം? ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? മറ്റൊന്നുമല്ല, ആദർശപരമായ ഇസ്ലാമികമായ മൗലികമായ ആദർശത്തിന്റെ പ്രതിബദ്ധത അതിൽ ഉറച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏതെങ്കിലും മുദ്രാവാക്യങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്തൊരു കാലമാണിത്. മുദ്രാവാക്യങ്ങൾ മരിച്ചു വീണ മരുപ്പറമ്പാണ് വാസ്തവത്തിൽ കേരളം. ഒരുപാട് മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ആ മുദ്രാവാക്യങ്ങളൊക്കെ മരിച്ചു വീണ മരുപ്പറമ്പാണ് ഈ കേരളം. അതുകൊണ്ട് തന്നെ നമ്മളും കുറെ മുദ്രാവാക്യങ്ങൾ ഈ കാലത്തോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മറിച്ച് നമ്മുടെ ജീവിതം, ഓരോ പ്രവർത്തകന്റെയും ജീവിതം, ഓരോ മുസ്ലിമിന്റെയും ജീവിതം, ആ ജീവിതം കൊണ്ടാണ് നമുക്ക് ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന്, ഈ ലോകത്തിന് പ്രകാശം വിതരണം ചെയ്യാനുള്ളത്. നമ്മുടെ ജീവിതം അതൊരു പ്രകാശമായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ആദർശത്തെ പരിഭാഷപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ പ്രവർത്തകനും ആ ചരിത്രം നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള, ഈ സമ്മേളനം നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള, ഈ പ്രസ്ഥാനം നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള, ഈ സമുദായം നമ്മൾ ഏൽപ്പിക്കുന്ന, ഈ ലോകവും പ്രപഞ്ചവും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.